നമ്മുടെ കൂടെ ഒരു വലിയൊരു സെലിബ്രിറ്റിയാണ് നിമിഷ ബിജോ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. പണ്ട് ഒരു പാവാടക്കിട്ട് ചുരിദാർ ഇട്ട് കുറിയൊക്കെ തൊട്ട് വളരെ സിമ്പിൾ ആയിട്ട് നടന്നിരുന്ന ഒരു നിമിഷ ഉണ്ടായിരുന്നു. അതെ. ആ ഒരു നിമിഷ എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത്? ടി വിയിൽ ഇന്റർവ്യൂ കണ്ട ആരെങ്കിലും എന്നെ കണ്ട പിന്നെ വിശേഷങ്ങളായി ചോദ്യങ്ങളായി ഉത്തരങ്ങളായി എനിക്ക് വയ്യ. അത് പറയാൻ പോയ വലിയ കഥയാ. അതായത് കാലം മാറുന്ന വെച്ചിച്ച് മാറി മാറി വന്നതാണ്. കാലം മാറുന്ന വെച്ചാൽ കോലം മാറി കോലം മാറി. എടാ എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയ. എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാ. എന്നാ നീയൊന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. ഇങ്ങനെ പോയാ സംഗതി കുഴയും. പക്ഷെ എന്തുകൊണ്ടാണ് ചുരിദാറൊക്കെ ഇട്ട് ഭയങ്കര പട്ടൊക്കെ കെട്ടി ചാന എഴുന്നള്ളിക്കൂലേ അതുപോലെ എഴുന്നള്ളിച്ചാല. പട്ടുപാവാട ഇടാൻ അറിയാം, സെറ്റ് സാരി എടുക്കാൻ അറിയാം, പിന്നെ ബിക്കിനി ഇടാൻ അറിയാം, ഷോർട്സ് ഡ്രസ് ഇടാൻ അറിയാം. എടാ അമേരിക്കയും സൊമാലിയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട് അറിയോ? ഇതുവരെ ബിക്കിനി ഇട്ട് കണ്ടിട്ടില്ല. ഹരം കൊള്ളിച്ച് നിർത്തും ഞാൻ, പക്ഷെ അത് സമയത്ത് ഞാൻ കൊതിപ്പിച്ച് കടന്ന് കളയൊന്നുമില്ല, കടന്ന് കളയൊന്നുമില്ല, ഇടുന്നു പറഞ്ഞാ ഇടും. ഒരു 18 വയസ്സോ 19 വയസ്സോ കാണിക്കുക, അത്രയും ഉള്ള കുട്ടികൾ പെൺകുട്ടികൾ കാണിക്കുന്നതിന് മേലെയാണ് ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്ന പ്രവൃത്തികൾ. പക്ഷെ അപ്പോ ഈ ലൈവിൽ പറയുന്ന അനുസരിച്ചാണ് അന്ന് കഷ്ണം കാണിച്ചത്. എത്ര ഭംഗിയാന്റെ കഷ്ണം, പിന്നെ ഞാൻ എന്ത് ചെയ്യും? അവരെന്തെങ്കിലും ചെയ്യട്ടെ, നമ്മളെന്തിനാ അങ്ങോട്ട് നോക്കണത്? എത്ര ഭംഗിയാന്റെ കഷ്ണം, പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇത്ര ആരാധന ഉള്ളതിന് ഞാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിലും ഇപ്പൊ ഈ ഒരായിട്ട് കുറച്ച് അഹങ്കാരം കൂടുതലില്ലേ? അതുപോലെ പല കാര്യങ്ങളും പറയുന്നത് അത് പറയാൻ പറ്റും. എനിക്ക് മനസ്സിലായി. ബ്രസ്റ്റ് കാണിക്കും, ക്ലീവേജ് കാണിക്കും. അവള് പറഞ്ഞ പോലെ പോക്കാണ് അല്ലെങ്കിൽ പുതിയതൊന്നും പിടിക്ക്. ഡെയിലി എന്നും ഈ പടക്കം വെടി എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേനും കേട്ട് കേട്ട് എനിക്ക് തന്നെ അത് വെറുപ്പായി പോയി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.